ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയൊരു പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി റോമാ ലേഖനം 13:14 വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. എപ്രകാരമാണ് കർത്താവായ യേശുവിനെ ധരിക്കുന്നത്? നാം സാധാരണ ധരിക്കുന്നത് വസ്ത്രമാണല്ലോ. മനോഹരമായ വൃത്തിയുള്ള വസ്ത്രം നാം ധരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് മാന്യത ലഭിക്കുന്നു. പലരും അഭിപ്രായം പറഞ്ഞുകൊണ്ട് നമ്മെ അഭിനന്ദിക്കുന്നു. നാം പൊതുവെ സംസാരിക്കുമ്പോൾ സമൂഹം വ്യക്തികളെ ശ്രേഷ്ഠരായി എണ്ണുന്നതിൽ ഒരു ഘടകം അവരുടെ വസ്ത്രമാണ്. ദൈവമക്കൾ എന്ന നിലയിൽ ദൈവിക മൂല്യങ്ങൾ നമ്മിലൂടെ വെളിപ്പെടുമ്പോൾ ലോകം തിരിച്ചറിയുന്നു നാം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്നത്. ഒന്നാമതായി, വെളിച്ചത്തിന്റെ ആയുധവർക്കം ധരിക്കുന്നവരായിരിക്കണം എന്ന് അതേ ലേഖനം 12 രേഖപ്പെടുത്തിയിരിക്കുന്നു. വെളിച്ചം പ്രകാശം നൽകുന്നതാണല്ലോ, അത് മങ്ങാതെ നാം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ആയുധം നമ്മിൽ ഏൽപ്പിച്ചിരിക്കുകയാൽ അവ നാം തക്കതായി ഉപയോഗിച്ചുകൊണ്ട് ഇരുട്ടിനെ നേരിടേണ്ടത് അത്യാവശ്യമാണ്. രണ്ടാമതായി, എഫേസ്യർക്കെഴുതിയ ലേഖനം 6:11 ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ എന്ന് നാം വായിക്കുന്നു. പിശാച് പല തന്ത്രങ്ങളും കൊണ്ടുവന്ന് നമ്മുടെ വിശുദ്ധിക്ക് മങ്ങൽ ഏൽപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഉറപ്പോടെ നേരിടുവാനും യാതൊരു കോട്ടവും പോറലും ഏൽക്കാതെ നിൽക്കുവാനും നമുക്ക് ദൈവത്തിന്റെ സർവായുധവർഗം അത്യാവശ്യമാണ്. മൂന്നാമതായി, എഫേസ്യർ 4:24 പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ എന്ന് നാം വായിക്കുന്നു. പഴയ മനുഷ്യൻ എന്ന വസ്ത്രം പലപ്പോഴും നമ്മിൽ തെളിഞ്ഞു കാണാവുന്ന സാഹചര്യം ഉണ്ട്. ദൈവനാമ ദൂഷണത്തിന് അത് കാരണമായി തീരും. ആരും വൃത്തിയുള്ള വസ്ത്രത്തിനു മുകളിലേക്ക് ചെളി പുരണ്ട വസ്ത്രം ധരിക്കുകയില്ല. പഴയ മനുഷ്യനെ ധരിച്ചവരായി നമ്മെ കണ്ടാൽ നാം ഇപ്രകാരം ചെയ്തു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ദൈവത്തിന് അനുരൂപമാകുവാൻ വിളിക്കപ്പെട്ടവർ വിശുദ്ധ വസ്ത്രം കറപുരളാതെ സൂക്ഷിക്കണം. പ്രിയ ദൈവമക്കളെ, കർത്താവായ യേശുക്രിസ്തുവിനെ ധരിച്ചുകൊള്ളുവിൻ എന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം ധരിക്കുവാൻ പാടില്ലാത്തത് മാറ്റിവെച്ചുകൊണ്ട് ധരിക്കേണ്ടവ കരുതിക്കൊള്ളുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മെ കാണുമ്പോൾ നമ്മിലൂടെ നമ്മുടെ വസ്ത്രം അവർക്ക് മുമ്പിൽ വിശുദ്ധിയുള്ളതായിരിക്കാൻ കർത്താവ് ഇടയാക്കട്ടെ. നാം അതിൽ സൂക്ഷ്മതയുള്ളവരായിരിക്കേണ്ടതായിട്ടും ഉണ്ട്. മർത്യരായെന്ന നാം അമർത്വത്തെയാകുന്നു ധരിച്ചിരിക്കുന്നത്. അതിനാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കു മുമ്പിൽ നന്ദി സൂചകമായി നാം നമ്മെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിന്റെ പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ആദ്യം ധരിച്ചതുപോലെ അതേ വിശുദ്ധിയിൽ അന്ത്യത്തോളം ഇരിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൊലോസ്യർ 3:14 എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിക്കുവാനും കർത്താവ് ഇടയാക്കട്ടെ. അതെ, നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നവരായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.